ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലേക്ക് ഞാൻ ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എഫ് സി പാഷനിലേക്ക് ഇടാൻ ഉദ്ദേശിച്ചിരുന്ന വീഡിയോസ് ആണ്. അത് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ വോയിസ് ഓവർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് കണ്ടിരുന്നു, ഒരു വീഡിയോ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് കാണാനൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂ ജനറേഷൻ കുട്ടികളോട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോക്ക് താഴെയായിട്ട് ഇതാരാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ എവിടുന്നാണ് പറയുന്നതെന്നോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു വീഡിയോ മാത്രം. ഏതായിരുന്നാലും അവരൊരു ടീച്ചറാണ്, ഒരു അധ്യാപികയാണ് അവർ. അങ്ങനെ ഓപ്പൺ ചെയ്ത് അത് കേട്ടു. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പുതിയ മാരേജിൽ എന്താണ് ഒരുപാട് ഡിവോഴ്സുകൾ വരുന്നുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് ലൈഫ് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൺകുട്ടികൾക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. അവർ കണ്ടെത്തിയ ഒരു 4-5 ഡിവോഴ്സുകളിൽ മാത്രം കേട്ടോ, 5 മിനിറ്റ് വരെ ഏകദേശം നല്ലൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു ആ വീഡിയോയിലുണ്ടായിരുന്നത്. വീഡിയോ എന്നല്ല, ആ ഓഡിയോയിലുണ്ടായിരുന്നെന്ന് പറയാം, കാരണം ആ വീഡിയോ പറയുന്ന ആളൊന്നും കാണുന്നില്ല. അപ്പോൾ 5 മിനിറ്റിന് ശേഷം സ്ത്രീകളായിട്ട് വരുന്ന വ്ലോഗേഴ്സിൻ്റെ മേലായിരുന്നു പിന്നീട് ആ സംസാരം എത്തിപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ തലമുറ അങ്ങനെ ആവാനുള്ള മെയിൻ കാരണം വ്ലോഗേഴ്സായിട്ടുള്ള പെണ്ണുങ്ങളുടെ വ്ലോഗിങ് കണ്ടിട്ടാണ് അവർ അങ്ങനെയുള്ള ലൈഫ് വേണം, അതുപോലെയുള്ള ഭർത്താവ് ആവണം എൻ്റെ ഭർത്താവ് എന്ന് ആഗ്രഹിച്ച് പോവുകയാണ്. അവർക്കത് കിട്ടാതാവുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ നിന്ന് വഴി തെറ്റിപ്പോവുകയാണ്. അവർക്കത് കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണ് ഡിവോഴ്സിലേക്ക് എത്തിപ്പെടുകയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ മുഖം കാണിച്ച് ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമല്ല, ഏറ്റവും വലിയ തെറ്റാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറയണ്ടേ? അപ്പോൾ ഞാൻ ഇത് അവരോടായിട്ടാണ് പറയുന്നത്, അവരിത് കേൾക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഒരു യൂട്യൂബറാണ്, ന്യൂ ജനറേഷൻ കുട്ടികളെ വഴി തെറ്റിക്കുന്നതിൽ എനിക്കും ചെറിയൊരു പങ്കുണ്ടല്ലോ. പല എന്താണ് മോട്ടിവേഷൻ ക്ലാസ്സുകളിലും പല പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കണം, ആ ഭാര്യ ഭർത്താവും സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പം എന്ന് കരുതി അവർ ബെഡ്റൂമിൽ കാണിക്കേണ്ടത് കാണിക്കണം എന്നല്ല പറയുന്നത്, മക്കളുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഒരു തെറ്റില്ലാത്ത രീതിയിൽ അവർ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആവണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ച് കാണിക്കുന്ന ആ ഉമ്മാനെയും ഉപ്പാനെയും അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അമ്മനെയും അച്ഛനെയും അനുകരിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ അതിൽ തെറ്റുണ്ടോ? തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതൊരു ശരിയായ കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് യൂട്യൂബിൽ വന്നിട്ടും ബ്ലോഗേഴ്സും ചെയ്യുന്നത്. അവർ അവരുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യേണ്ട, അത് അവരുടെ ഇഷ്ടം. ഇനി നെക്സ്റ്റ്, എന്തിനാണ് മുഖം കാണിച്ച് സംസാരിക്കുന്നത്? എനിക്കപ്പോൾ ചിരിയാ വന്നതിട്ടോ. അങ്ങനെയെങ്കിൽ എത്രയൊക്കെ പബ്ലിക് പ്ലേസുകളിൽ അവർ പോകുന്നുണ്ട്, അവരത് അവരൊരു അധ്യാപികയാണ്, സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് അന്യപുരുഷന്മാരായിട്ടുള്ള അധ്യാപകന്മാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, പല വിധത്തിലുള്ള ആളുകളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കൂടെ ഒക്കെ പഠിച്ച ചെക്കന്മാരൊക്കെ ടീച്ചേഴ്സിനൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ടീച്ചർ കണ്ടോ സാരി ഇട്ട് വന്ന അവർ ആ വയറ് കണ്ടോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂൾ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസാണ്, ആ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഒരു ടീച്ചർ കുട്ടികളുടെ മുന്നിൽ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നുണ്ട്, മുഖം കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അധ്യാപകന്മാരോട് മുന്നിൽ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നുണ്ട്, അതും മുഖം കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല അവർ ടെക്സ്റ്റൈൽസുകളിൽ അങ്ങനെയുള്ള ഒരുപാട് പബ്ലിക് പ്ലേസിലേക്ക് പോകുന്നുണ്ട്, അന്യ പുരുഷന്മാരുടെ മുന്നിൽ അവരുടെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത തെറ്റ് ഈ യൂട്യൂബിലെന്താ? യൂട്യൂബിൽ മുഖം കാണിച്ചുകൊണ്ട് എന്താ പ്രശ്നം? അവിടെയൊക്കെ മുഖം കാണിക്കുന്നത് പോലെ തന്നെയല്ലേ ഇവിടെയും മുഖം കാണിക്കുന്നുള്ളൂ. അവർ ചോദിച്ചിട്ടുള്ളത് മുസ്ലിം പെൺകുട്ടികളോടാണ് കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാൻ മറന്നുപോയിട്ടുണ്ട്, മുസ്ലിം പെൺകുട്ടികളോടാണ്, മറ്റുള്ള പെൺകുട്ടികളോടല്ല. ഒരു മുസ്ലിം പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇവിടെ യൂട്യൂബിലും ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 റീസണാണുള്ളത്. ഒന്ന്, അവർക്ക് മണി ഏണിങ്സ്, എന്തെങ്കിലും ഒരു ഏണിങ്സ് വേണമെന്ന് ഉദ്ദേശത്തോട്, ഓക്കെ. 2, ഫേമസ് ആവണം. ഇങ്ങനെ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് യൂട്യൂബിൽ പെണ്ണുങ്ങൾ പോയിട്ട് സംസാരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഷുവർ, നിങ്ങൾ പറഞ്ഞത് പക്ക സത്യമാണ്. നിങ്ങളിപ്പോൾ ടീച്ചറായത് എന്തിനാ?
പഠിച്ച് ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി ടീച്ചർ എന്ന് പറയുമ്പോൾ നാലാളുടെ മുന്നിൽ അവളൊരു ടീച്ചറാണ് എന്ന് പറയുമ്പം അതിനൊരു അഭിമാനമില്ലേ? ഒരു ഡോക്ടറാണ് പഠിച്ചൊക്കെ ഒരു ജോലി നേടി ഡോക്ടറാണെന്ന് പറയുമ്പോൾ അതിലൊരു അഭിമാനമില്ലേ? മുസ്ലിം സ്ത്രീകളെ ഇബാദത്ത് പോലും മുടക്കിക്കൊണ്ട് അവർ 24 മണിക്കൂർ യൂട്യൂബിൽ ഇരിക്കുകയാണെന്ന്, ജീവിതം തള്ളി നിൽക്കുകയാണെന്ന് പഠിച്ചതമ്പരം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടി സമയം ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ യൂട്യൂബിന് വേണ്ടി ചിലവഴിച്ചു എന്ന് പറയേണ്ടി വരുമെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ അങ്ങനെ ജോലി ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ പാടുണ്ടോ? നിങ്ങൾ ഇബാദത്തിനാണ് ജീവിതം നിങ്ങൾക്ക് പഠിച്ച തമ്പുരാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് മാത്രം മതി, ജോലി വേണ്ട. യൂട്യൂബിലുള്ള വ്ളോഗേഴ്സും ചെയ്യുന്നത് അത്ര മാത്രമാണ്, ഒരു ജോലിയാണിത്. അവരുടെ ജോലിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ട്, അതിലൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്ര വലിയൊരു ആനക്കാര്യമാക്കി അതൊരു വലിയ തെറ്റാണെന്ന് പറഞ്ഞു കണ്ടെന്നു. അങ്ങനെ അടിച്ചമർത്തൊന്നും വേണ്ട യൂട്യൂബേഴ്സ് എന്ന വ്ളോഗേഴ്സ് സ്ത്രീകളെ. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ഈ ഒരു വീഡിയോ കിട്ടിയത്. 2 പ്രാവശ്യം എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും കിട്ടിയിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തുദ്ദേശത്തിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നുള്ളതറിയില്ല, നമ്മളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും അതിനുള്ള മറുപടി എന്ന നിലക്ക് അവർക്കും ഈ പറഞ്ഞ സ്ത്രീക്കുമുള്ള മറുപടിയാണിത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നത്, ബുദ്ധിമുട്ടി ഒരിക്കലും കാണണമെന്നില്ല. കാണുന്നവർ കണ്ടോട്ടെ, 5 മിനിറ്റിൻ്റെ വീഡിയോക്ക് എത്ര സമയം ചിലവഴിക്കണം എന്നറിയോ? അത് എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഒരു വ്ളോഗേഴ്സിൻ്റെയും വ്ളോഗ് കാണാറില്ല എന്നാണ്. കാണാറില്ല എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ഇതൊക്കെ പറയുക? മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നത്, അതേപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അൺബോക്സ് ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് യൂട്യൂബ് നോക്കാതെ അവർ മനസ്സിലാക്കുന്നത്? അപ്പോൾ അവർ കാണുന്നുണ്ട്, കാണാതെ അവരങ്ങനെ പറയൂല, വെറുതെ പറയാൻ കാണാറില്ല എന്നുള്ളത്. എന്തെങ്കിലും ആവട്ടെ, അത് നമുക്കൊരു പ്രശ്നമല്ല, കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, കാണാതിരിക്കുക, എന്തും ചെയ്യാം. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, നമ്മൾ തളർന്നൊന്നും പോകുന്നില്ല, പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ളൊരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഏതായിരുന്നാലും എല്ലാവരും വീഡിയോക്ക് താഴെ കമൻറ്റ് അയക്കുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ, വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലായിടത്തും ഷെയർ ചെയ്തോളൂ. ആ ടീച്ചർ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനൊരു അഭിപ്രായം പറയാം കേട്ടോ, കമൻറ്റായിട്ട് പറയുന്നേ വേണം. ഇത് വലിയ തെറ്റാണോ, ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് യൂട്യൂബിൽ സംസാരിക്കുന്ന അത്ര വലിയ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കമൻറ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എന്നെ വിളിച്ച് വെച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ വരും ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.